യുഎഇ പ്രസിഡന്റിന്റെ ദ്വിദിന ഫ്രാൻസ് സന്ദർശനം സമാപിച്ചു. നിരവധി സുപ്രധാന കരാറുകളാണ് സന്ദർശനത്തിനിടെ ഒപ്പുവെച്ചത്. പ്രസിഡന്റായ ശേഷം ഷെയ്ഖ് മുഹമ്മദ് നടത്തിയ ആദ്യ ഔദ്യോഗിക പര്യടനമായിരുന്നു ഇത്. യുഎഇ ഫ്രാൻസ് സമഗ്ര ഊർജ്ജ പങ്കാളിത്ത കരാറും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ഫ്രഞ്ച് കമ്പനിയായ ടോട്ടൽ എനർജീസും തമ്മിലുള്ള പങ്കാളിത്ത കരാറും ഉൾപ്പെടെ ഊർജ്ജം, ബിസിനസ്, വിദ്യാഭ്യാസം, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ നിരവധി സുപ്രധാന കരാറുകളും ധാരണാപത്രങ്ങളുമാണ് ദ്വിദിന സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ആഗോള പ്രശ്നങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ നടപടിയെടുക്കണമെന്ന് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. സുസ്ഥിര സാമ്പത്തിക ബന്ധങ്ങളിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് കരാറിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിലെ ചിത്രങ്ങൾ പങ്കുവച്ച് ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചു. ഇന്ന് പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ, നാഷണൽ അസംബ്ലി പ്രസിഡന്റ് യാൽ ബ്രൌൺ പിവറ്റ് എന്നിവരുൾപ്പെടെ ഉന്നത ഫ്രഞ്ച് ഉദ്യോഗസ്ഥരുമായും ഷെയ്ഖ് മുഹമ്മദ് കൂടിക്കാഴ്ച നടത്തി. സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് ഉച്ചയോടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഫ്രാൻസിൽ നിന്ന് യാത്ര തിരിച്ചു. 24 അബുദാബി.